ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ലാൽ ബ്രദേഴ്സ് മണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന പ്ലസ് ടു മാത്തമെറ്റിക്സിലെ LPPയിലെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, LPPയിൽ സാധാരണ നമുക്ക് ഇപ്പം റീസെൻ്റായിട്ട് ചോദിച്ചു വരുന്നത് രണ്ട് ടൈപ്പ് പ്രോബ്ലം ചോദിക്കും. ഒന്ന്, അവർ എന്താണ് സെൻറ്റൻസ് ടൈപ്പ് പ്രോബ്ലം തന്നിട്ട് അതിൻ്റെ കൺസ്ട്രെയിൻസ് മാത്രം എഴുതാൻ പറയും, അതൊരു രണ്ടോ മൂന്നോ മാർക്കിന്. സെക്കൻഡ് കേസ്, കൺസ്ട്രെയിൻസ് തന്നിട്ട് എന്ത് ചെയ്യാൻ പറയും, ഗ്രാഫ് വരച്ച് അതിലെ കോർണർ പോയിന്റ് കണ്ടുപിടിച്ച് സൊല്യൂഷൻ മാക്സിമം ആണോ മിനിമം ആണോ എന്ന്, ഒബ്ജക്റ്റീവ് ഫങ്ഷൻ മാക്സിമം ആണോ മിനിമം ആണോ ചെക്ക് ചെയ്യാൻ പറയും. ഇങ്ങനെ രണ്ട് ടൈപ്പിലും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി സപ്പോസ് ഈ വർഷം ഡയറക്റ്റ് ആയിട്ട് എന്താണ് സെൻറ്റൻസ് ടൈപ്പ് തന്നിട്ട് ഡയറക്റ്റ് ഗ്രാഫ് വരയ്ക്കാനും ചോദിക്കാം. എന്നാൽ ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷമായി ചോദിക്കുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഒന്ന് ക്വസ്റ്റ്യൻ എന്താണ് സെൻറ്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നിട്ട് കൺസ്ട്രെയിൻസ് മാത്രം എഴുതാൻ പറയും, പിന്നെ ഒരു ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കൺസ്ട്രെയിൻസ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാനും പറയും. രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാനിപ്പോൾ സെൻറ്റൻസ് തന്നിട്ട് കൺസ്ട്രെയിൻസ് ആക്കിയിട്ട് അതിനെ ഗ്രാഫ് വരയ്ക്കാനുള്ള ഒരുമിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് തരാം. ഓക്കെ, ടെക്സ്റ്റിലെ എക്സസൈസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഇവിടെ വീഡിയോയിൽ നോക്കിക്കോ, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു തരാം. എ മാനുഫാക്ചറർ പ്രൊഡ്യൂസസ് നട്ട്സ് ആൻഡ് ബോൾട്ട്. ഇറ്റ് ടേക്സ് 1 hour ഓഫ് വർക്ക് ഓൺ മെഷീൻ എ ആൻഡ് 3 hour ഓൺ മെഷീൻ ബി ടു പ്രൊഡ്യൂസ് എ പാക്കേജ് ഓഫ് നട്ട്സ്. ഇറ്റ് ടേക്സ് 3 hours ഓൺ മെഷീൻ എ ആൻഡ് 1 hour ഓൺ മെഷീൻ ബി ടു പ്രൊഡ്യൂസ് എ പാക്കേജ് ഓഫ് ബോൾട്ട്. ഓക്കെ, ഹി ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 17.50 പെർ പാക്കേജ് ഓൺ നട്ട്സ് ആൻഡ് 7 പെർ പാക്കേജ് ഓൺ ബോൾട്ട്. ഹൗ മെനി പാക്കേജ് ഓഫ് ഈച്ച് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഈച്ച് ഡേ സോ ആസ് ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്. അപ്പോൾ ഇതെന്താണ്, മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. ഇഫ് ഹി ഓപ്പറേറ്റ് ഹിസ് മെഷീൻസ് ഫോർ അറ്റ്മോസ്റ്റ് 12 hours പെർ ഡേ, മാക്സിമം ഒരു ദിവസം അവൻ അവൻ്റെ മെഷീൻസ് എത്ര മണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ, 12 hours. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതെഴുതാൻ പഠിക്കണം. ഓക്കെ, ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, ഈ എക്സും വൈയും ആർക്ക് കൊടുക്കാനായിരിക്കും സംശയം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട. കൺസ്ട്രെയിൻസ് നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം ഒബ്ജക്റ്റീവ് ഫങ്ഷൻ ഇസെറ്റ്, എന്താണ്ട് ആ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. ആ ലാസ്റ്റ് സെൻറ്റൻസുകൾ വായിച്ചു നോക്കി, ഒബ്ജക്റ്റീവ് ഫങ്ഷൻ മാക്സിമൈസ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുമ്പോൾ മാക്സിമൈസ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അത് എങ്ങനെ മാക്സിമൈസ് ചെയ്യും, തൊട്ട് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, 17.50 ഒരു പാക്കേജ് ഓഫ് നട്ട്സിന് കിട്ടും. ഒരു പാക്കേജ് ഓഫ് നട്ട്സിന് 17.50 7 rupees ഒരു പാക്കേജ് ഓഫ് ബോൾട്ടിനും കിട്ടും. അപ്പം നട്ട്സിന് ഞാൻ എക്സ് എന്നും ബോൾട്ടിന് നമുക്ക് എന്തെന്നും എടുക്കാം, വൈ എന്നും എടുക്കാം. നട്ട്സ് പാക്കേജ് ഓഫ് നട്ട്സിന് എക്സ് എന്നും ബോൾട്ടിന് വൈ എന്നും എടുത്താൽ, ഓക്കെ, നമ്പർ ഓഫ് പാക്കേജ്, അപ്പോൾ എക്സ് 10 ബോൾട്ടിൻ്റെ വൈയും നട്ട്സിൻ്റെ എക്സും. അപ്പം നട്ട്സിൻ്റെ ഒരു പാക്കേജ് എത്ര രൂപ കിട്ടുമെന്നാണ് പറയുന്നത്, 17.50. അപ്പം ഇസെറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, 17.50x പ്ലസ് ആരാണ്, 7y. കാരണം ഈ എക്സ് എന്ന് പറയുന്നത് നട്ട്സ് ഒരു 10 packets ബോൾട്സ് 20 packets ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ പ്രോഫിറ്റ് കിട്ടത്തില്ലേ. അപ്പോൾ ഇത് വെച്ച് വേണം ഒബ്ജക്റ്റീവ് ഫങ്ഷൻ. എക്സും വൈയും കണ്ടുപിടിച്ചാൽ പിന്നെ സിമ്പിളാണ്. ഇനി ഒരു കുറച്ച് ചെറിയൊരു ടേബിൾ വരച്ചങ്ങ് എടുക്കാം. ഓക്കെ, നട്ട്സും ബോൾട്ടും അവിടെ ഇരിക്കട്ടെ. ആര് പറയുന്ന, മെഷീൻ എ മെഷീൻ ബി. ഓക്കെ, ആയിക്കോട്ടെ, മെഷീൻ എ മെഷീൻ ബി, മെഷീൻ എയും മെഷീൻ ബി. ഓക്കെ ഓക്കെ, ഇനി പിന്നെ ഏതൊക്കെയാ, മെഷീൻ എ മെഷീൻ ബി, നട്ട്സും ബോൾട്ടും. നട്ട്സ് എന്ന് പറഞ്ഞാൽ ആരാ, എക്സ്, ബോൾട്ട് എന്ന അടുത്ത് വൈ. മെഷീൻ എയിൽ നട്ട്സ് നിർമ്മിക്കാൻ വേണ്ടി എത്ര അവറാ, 1 hour. മെഷീൻ ബിയിൽ നട്ട്സ് നിർമ്മിക്കാൻ വേണ്ടി എത്ര അവർ എടുക്കുന്നത്, 3 hours. ഓക്കെ അല്ലേ, ഒരു പാക്കേജ് അല്ല, എ മെയിൻ ഫ്രൂട്ട് നട്ട്സ് ആൻഡ് ബോൾട്ട്, ഇഫ് ഹി ടേക്ക് 1 hour ഓഫ് വർക്ക് ഓൺ മെഷീൻ എ ടു പ്രൊഡ്യൂസ്. ഒരു പാക്കേജ് നട്ട്സ് നിർമ്മിക്കാൻ വേണ്ടി മെഷീൻ എ 1 hour, മെഷീൻ ബി 3 hours. ഒരു പാക്കേജ് ഓഫ് ബോൾട്ട് നിർമ്മിക്കാൻ വേണ്ടി മെഷീൻ എ 3 hours, മെഷീൻ ബി 1 hour തിരിച്ചാണ്. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഇനി അവർ പറഞ്ഞിരിക്കുന്ന അതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു മെഷീന് ഒരു ദിവസം മാക്സിമം 12. അപ്പൊ ഇവിടെ എഴുതുക, ഒരു ദിവസം മെഷീനെ മാക്സിമം അറ്റ്മോസ്റ്റ് 12. മെഷീൻ ബിയും ചില ക്വസ്റ്റ്യനിൽ മാറ്റി തരും കേട്ടോ, മെഷീനെ 15 എന്നും മെഷീൻ ബി 16 എന്നും. അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റ് എന്നുള്ള രണ്ട് മീനിങ് പഠിക്കുക. അറ്റ്മോസ്റ്റ് എന്നുള്ള മാക്സിമം അതുവരെ ഏറ്റവും കൂടിയതാ,
ഇതിനേക്കാളും കുറയുക, at least തന്നെ മിനിമം അത്രയെങ്കിലും വർക്ക് ചെയ്യാനേക്കാളും കൂടാം എന്നാണ് മിനിമം മീനിങ് മനസ്സിലാക്കുക. ഓക്കെ, ഇതിൽ രണ്ടിലും സെയിം ആണ് നിൽക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടുത്തെ കൺസ്ട്രെയിൻസ് നമുക്ക് നോക്കാം. മെഷീൻ എയും മെഷീൻ അപ്പൊ നോക്കടാ, മെഷീൻ എയും മെഷീൻ ബി നിങ്ങളപ്പോ എന്താണ് 1x കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ് പറ മെഷീൻ ഇ, അപ്പൊ എന്താ 1x പ്ലസ് 3y, 1x പ്ലസ് 3y, 1x എന്നതിനെയും കുഴപ്പമില്ല, x പ്ലസ് 3y. എന്താണ് കൺസ്ട്രെയിൻസ് വരുമ്പോ അറ്റ്മോസ്റ്റ് ഈ രീതിയിൽ വേണം എഴുതാം. എത്ര അവർ ആണ്? ഒരു പാക്കേജിന് ഒരു അവർ. ഇവിടെ വൈക്ക് ഒരു പാക്കേജിന് 3 അവർ. ടോട്ടൽ എത്ര അവരെ മെഷീനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? 12. അപ്പം എക്സ് പ്ലസ് 3y എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12? കാരണം മാക്സിമം 12 വരാവൂ, അപ്പൊ 12നേക്കാളും കുറവായിരിക്കും. കാരണം ഇവിടെ എക്സ് എന്ന് പറഞ്ഞ പാക്കേജാ, പാക്കേജിന്റെ വൈയും എന്താണ് പാക്കേജ്, വൈ എന്ന് പറയുമ്പോൾ ബോൾട്ടിന്റെ പാക്കേജാ, എക്സ് എന്ന് പറഞ്ഞ നട്ട്സിന്റെ പാക്കേജാ. ഇവിടെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര അവർ എന്ന് കിട്ടും. ഇവിടെ കൊടുക്കുന്ന എമൗണ്ട് ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, ഇവിടെ കൊടുക്കുന്ന ഈ 3 ഇതെന്ന് പറഞ്ഞാൽ അവർ ആണ്. അപ്പൊ ഒരു ദിവസം എത്ര അവർ വർക്ക് ചെയ്തെന്ന് കിട്ടും. സിമിലർലി ഇതേപോലെ മെഷീൻ ബിയുടെ കേസ് വരുമ്പോൾ എന്താണ്ട 3x + y, ആ 3x + y ലെസ് ദാൻ ഈക്വൽ ടു, അതും ആര് തന്നെയാണ് 12. അറ്റ്ലീസ്റ്റ് ആണ് തിരിച്ചെടുക്കുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എടുക്കുക. ഓക്കെ, അറ്റ്മോസ്റ്റ് ആയതുകൊണ്ട് ഇതെടുക്കുക. അപ്പം ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സബ്ജക്റ്റഡ് ടു ദി കൺസ്ട്രെയിൻസ്. എപ്പോഴും കൺസ്ട്രെയിൻസ് എടുക്കുമ്പോൾ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് x, y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സും വൈയും പോസിറ്റീവ് ആയിട്ട് എടുക്കുക. കാരണം എക്സും വൈ എന്നൊക്കെ നമ്പർ ഓഫ് പാക്കേജ് ഓഫ് നട്സ് അല്ലേ, അതൊക്കെ എപ്പോഴും നെഗറ്റീവ് ആവുമോ? ഇല്ല, നെഗറ്റീവ് ഒന്നും അതിലിപ്പോൾ എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കുക, പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഫൈൻ, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൺസ്ട്രെയിൻസ്. ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എഴുതാൻ പഠിക്കുക. മെജോറിറ്റി കൺസ്ട്രെയിൻസ് തന്നിട്ട് വരയ്ക്കാം. ഈ സ്റ്റെപ്പ് മുതലായിരിക്കും എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കൺസ്ട്രെയിൻസ് തരും. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അങ്ങനെ എടുത്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ജസ്റ്റ് മുകളിലോട്ട് എടുത്ത് എഴുതി, സെറ്റ് മാക്സിമൈസ് ആണ്, പ്രോഫിറ്റ് ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. മാക്സിമൈസ് സെറ്റ് ഈക്വൽ ടു ഇത് സബ്ജക്റ്റ് ടു 2 കൺസ്ട്രെയിൻസ്. ചിലപ്പോൾ 3 കൺസ്ട്രെയിൻസ് തരാം, 4 കൺസ്ട്രെയിൻസ് തരാം, എത്ര വേണോ തരാം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, എത്ര കൺസ്ട്രെയിൻസ് ആയാലും വിഷയമില്ല, നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് 1 പഠിച്ച പോലെ ഇവൻ എന്താ ചെയ്തത്, ആദ്യത്തെ ഇക്വേഷൻ എടുത്തു, ആ ഇനി ഇക്വാളിറ്റി ഇക്വാളിറ്റി ആയിട്ട് എഴുതി, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 12 എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ എക്സ്, ഇവിടെ വൈ. ഈ ഇക്വേഷൻ എക്സിന് ഒരു വാല്യൂ കണ്ടുപിടിച്ച് കറസ്പോണ്ടിങ് വൈ, എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ 0 കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എക്സിന് 0 കൊടുക്കുക, എക്സിന് 0 കൊടുക്കുമ്പോൾ 0 + 3y ഈക്വൽ ടു 12, അവിടെ നിന്ന് വൈ ഈക്വൽ ടു 3y ഈക്വൽ ടു 12, y ഈക്വൽ ടു 3 താഴെ പോകുമ്പോൾ 4. അപ്പോൾ വൈയുടെ വില എന്തിട്ടി 4. നിങ്ങൾ y 0 കൊടുക്കുക, ഞാൻ y 0 കൊടുത്തു. അപ്പൊ എക്സിന്റെ വില എന്ന് കിട്ടും? ഈസിക്ക് വേണ്ടിയാ, ഇവിടെ വൈക്ക് പകരം 0 കൊടുത്താൽ എക്സ് എന്ന് കിട്ടും 12. നിങ്ങൾക്ക് വേണം എക്സിന് വരെ 1 കൊടുത്ത് y കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വൈക്ക് വരെ 1 കൊടുത്ത് എക്സ് കണ്ടുപിടിക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, ഏത് വില കൊടുക്കാം. ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഒരാളെ 0 കൊടുത്ത് മറ്റേ കണ്ടുപിടിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ കിട്ടിയ പോയിന്റ്സ് ആരൊക്കെയാ, കോർഡിനേറ്റ്സ് ആരൊക്കെയാ, 0, 4 12, 0 അവിടെ ഇരിക്കട്ടെ. സിമിലർലി അടുത്ത ഇക്വേഷൻ എടുത്ത, അടുത്ത ഇക്വേഷൻ ആരാണ്ട 3x + y ഇനീക്വാളിറ്റി ഇക്വാളിറ്റി ആയിട്ട് എഴുതിയിട്ട് ഇത് വരയ്ക്കാൻ കേട്ടോ. ഇനീക്വാളിറ്റി ആയിട്ട് എഴുതിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഇക്വാളിറ്റി ആയിട്ട് എഴുതി ചെയ്യാനാണ് കുറച്ചും കൂടെ നല്ലത്. സിമിലർലി എക്സിന് 0 കൊടുത്തു, വൈയുടെ വാല്യൂ 12, വൈക്ക് 0 കൊടുത്ത് എക്സിന്റെ വാല്യൂ 4. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടുത്തെ പോയിന്റ്സ് ആരൊക്കെയാ, 0, 12, 4, 0. മനസ്സിലായോ? സംശയമുണ്ടോ? ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഒരു ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ഗ്രാഫ് വരയ്ക്കാം, രണ്ട് സൈഡ് മാത്രം മതി, നെഗറ്റീവിലൊന്നും പോകത്തില്ല, പോസിറ്റീവിലോട്ടുള്ള കേസ് പോകത്തില്ല എന്നല്ല, നമ്മൾ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ എടുക്കുന്നുണ്ട്, പോസിറ്റീവ് മാത്രം മതി നമുക്ക്, പോസിറ്റീവ് വാല്യൂസ് അല്ലേ ഇവിടെ വന്നോളൂ. ഓക്കെ, നമ്മളൊരു ഗ്രാഫ് നല്ല നീറ്റായിട്ട്, നിങ്ങൾ പണ്ട് ഗ്രാഫ് പേപ്പർ വെച്ചു, ഗ്രാഫ് പേപ്പർ ഒന്നുമില്ല, നീറ്റായിട്ട് വരയ്ക്കാം. എന്നിട്ട് നോക്കാം, എക്സിൽ 0, 12, 4 അത്രയും വരെ പോകുന്നുണ്ട് വാല്യൂസ്. അപ്പം നമുക്കിവിടെ 0 എടുത്തു, ഞാൻ ഒരു 2 വെച്ച് കൂട്ടി കേട്ടോ, 2, 4, 6, 8, 10, 12. സ്കെയിലൊക്കെ വേണമെങ്കിൽ ഗ്രാഫിൽ എഴുതാം. ഓക്കെ, വൈയിലോ 4, 0, 12, വൈയും അങ്ങനെ. അപ്പം ഞാൻ വൈയും 2 വെച്ചിട്ടെടുത്തു, 2, 4, 6, 8, 10, 12, ഇത് വൈ, എക്സ്. സംശയമൊന്നുമല്ലോ. ഇനി ആദ്യം ഇവനെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ,
ഇവന്റെ ഗ്രാഫ് വരയ്ക്കാം. അവന്റെ ഗ്രാഫ് പോയിന്റ്സ് ഏക 04 ഉം 120 ഉം. 04 എവിടെ കിടക്കും? ദാ ഇതല്ലേ 04, എക്സ് 0 വൈ 4, 120 ഇത്. ഓക്കെ, ക്ലിയർ. എന്നിട്ട് ആ രണ്ടും ചേർത്ത് അപ്പം തന്നെ അങ്ങ് ഒരു ലൈൻ അങ്ങ് കൺസ്ട്രക്ട് ചെയ്ത് അങ്ങ് വരച്ച് നീട്ടി വരച്ചു വിടണേ. നിങ്ങൾ സ്കെയിൽ വെച്ച് അങ്ങ് വരച്ചു വിടുക കേട്ടോ, നീറ്റി സ്ട്രെയിൻ. എന്നിട്ട് അവിടെ തന്നെ അവൻ്റെ ഇക്വേഷൻ, അത് ഇനീക്വാളിറ്റി എഴുതാം, ഇക്വാളിറ്റി എഴുതാം, അവിടെ തന്നെ അവൻ്റെ ഇക്വേഷൻ അങ്ങ് എഴുതി വിടുക. അപ്പം തന്നെ എഴുതണല്ലേ, പിന്നെ മറന്നു. ഞാൻ ഇക്വേഷൻ എഴുതുന്നു, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 12. ഇക്വേഷനോ ഇനീക്വാളിറ്റി ഏതുവാണോ അവിടെ എഴുതിയിടുക കേട്ടോ. ഇനീക്വാളിറ്റി എഴുതണോ? ഇനീക്വാളിറ്റി എഴുതി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇനീക്വാളിറ്റി എഴുതിയിടാം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇനീക്വാളിറ്റി ഇക്വേഷനോ നിങ്ങളുടെ ഇഷ്ടം എഴുതി അവിടെ ഇടുക. ഓക്കെ, അടുത്ത ലൈൻ വരയ്ക്കുക. അടുത്ത ലൈൻ ആരാണ്? ഇത് 0 12. 0 12 എന്ന് പറയുമ്പോൾ ഇത് 0 12 40. അത് രണ്ടും കൂടെ ചേർത്ത് അങ്ങ് ഒരു ലൈൻ വരച്ച് വിട്ടു. അവിടെ അവൻ്റെ ഇക്വേഷനോ ഇനീക്വാളിറ്റിയോ എന്തുവാണ് എഴുതുക? എന്താണ് ഇനീക്വാളിറ്റി ആണെങ്കിൽ 3x + y ലെസ് ദാൻ ഈക്വൽ ടു, അങ്ങ് എഴുതിയിടുക കേട്ടോ. രണ്ടിനു വേണമെങ്കിൽ പേര് കൊടുത്തോ. ഇത് L1, ആദ്യം നിങ്ങൾ എഴുതി L1, ഇപ്പോൾ വരച്ച ലൈൻ L2 കിടക്കട്ടെ. ക്ലിയർ? ഇതുവരെ ഡൗട്ടൊന്നുമില്ലല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഗ്രാഫ് ഇതൊന്നും വായിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാം ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സൊല്യൂഷൻ റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഒന്നുമില്ല. രണ്ട് ഇനീക്വാളിറ്റി ഒന്ന് എടുക്കുക. ഓക്കെ, ആദ്യത്തെ ഇനീക്വാളിറ്റി ആയ എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഈക്വൽ ടു, അടുത്തത് 3x + y ലെസ് ദാൻ ഈക്വൽ ടു. നിങ്ങൾ ഇപ്പോൾ ഞാൻ ആദ്യത്തെ ലൈൻ എടുത്തു L1, ആ ലൈൻ അടിയിലോട്ടുള്ള അണ്ടറിലോട്ടുള്ള ഒരു പോയിന്റ് കൊടുക്കുക. ഞാൻ 0 0 തന്നെ കൊടുത്തു. ഓക്കെ, ഈ എക്സിനും വൈക്കും വരെ 0 0 കൊടുക്കുക. എക്സിനും 0 വൈക്ക് 0 കൊടുക്കുമ്പോൾ ക്വസ്റ്റ്യൻ 0 < 12 എന്ന് പറയും. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ ഈ കണ്ടീഷൻ? ട്രൂ, 12 0 ചേർത്താണ്. അതുകൊണ്ട് ആദ്യത്തെ ലൈൻ, ഇതൊന്നും ആദ്യത്തിൽ ഇല്ല, ആദ്യത്തെ ലൈനിലോ ലൈനിലെ ഇതായി അടിയിലോട്ടുള്ള ഈ പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻ. ആദ്യത്തെ ലൈനിൻ്റെ അടിയിലോട്ട്, ആദ്യത്തെ ലൈനിൻ്റെ അകത്താണ് 0 0 എന്നാണ് പോയിന്റ് കിടക്കുന്നത്. ഓക്കെ, അതങ്ങ് ആരോ മാർക്കിട്ട് വെക്കുക, ഷെയ്ഡ് ചെയ്യരുത്. സെക്കൻഡ്, രണ്ടാമത്തേല് ഇവിടെ എക്സിനും വൈകി, രണ്ടാമത്തെ ലൈനിൻ്റെ അകത്തുള്ള ഒരു പോയിന്റ് എടുത്തു, അതും 0 0 തന്നെ എടുക്കും. വേണമെങ്കിൽ ഈ പോയിന്റ് എടുക്കാം, ഈ പോയിന്റ് എടുക്കുക, ഏത് പോയിന്റ് ഒന്നും എടുക്കാൻ, 0 0 തന്നെ എടുത്തു. രണ്ടിനും 0 0 കൊടുത്തു. ഇത് ട്രൂ ആണേ, ട്രൂ ആയതുകൊണ്ടാണ് ഇങ്ങോട്ട്. സപ്പോസ് അത് ഫാൾസ് ആണെങ്കിൽ മുകളിലോട്ട് എന്തെയ്യ, ആരോ മാർക്ക് കൊടുത്ത് വയ്ക്കുക. 0 0 കൊടുക്കും, ഇവിടെ 0 0. അപ്പോൾ 0 < 12 എഗെയിൻ അതെന്താണ്? ട്രൂ ആണ്. അപ്പോൾ ഈ ലൈനിൻ്റെ എങ്ങോട്ട് തന്നെ നിങ്ങൾ ആരോ മാർക്ക് കൊടുക്കണം? താഴോട്ട് എന്ന് പറഞ്ഞാൽ ആ 0 എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് തന്നെ ആരോ മാർക്ക് കൊടുക്കണം. ഈ രണ്ട് ലൈനും കൂടെ ഒരേപോലെ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ വേണം നിങ്ങൾ ഷെയ്ഡ് ചെയ്യാം. ഈ ലൈനിൻ്റെയും ബോട്ടം പോർഷൻ, ഈ ലൈനിൻ്റെയും താഴോട്ടുള്ള പോർഷൻ, മീൻസ് നിങ്ങൾ ആരോ മാർക്കിട്ടതിൽ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറയുമ്പോൾ അതാ ഇത് മാത്രമല്ലേ ഉള്ളൂ. ആ പോർഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് അങ്ങ് ഷെയ്ഡ് ചെയ്യുക. ദിസ് ഷെയ്ഡഡ് പോർഷൻ റെപ്രസെൻറ്റ് സൊല്യൂഷൻ റീജിയൻ. ഈ ഷെയ്ഡഡ് പോർഷനാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സൊല്യൂഷൻ റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ? ഇത്രയേ ഉള്ളൂ, ഷെയ്ഡഡ് പോർഷൻ റെപ്രസെൻറ്റ് സൊല്യൂഷൻ റീജിയൻ എന്ന് അടുത്ത് എഴുതി വയ്ക്കും. മനസ്സിലായോ? അപ്പോൾ അടുത്ത ലൈൻ എന്താണ്? മാക്കിയാണ് ഇതിപ്പോൾ ഇവിടെ കൺസ്ട്രെയിൻസ് കൂടെ കിടക്കട്ടെ. ഷെയ്ഡഡ്, എൻ്റെ ഒരു സെൻറ്റൻസ് എഴുതി കേൾക്കണം, ഷെയ്ഡഡ് പോർഷൻ റെപ്രസെൻറ്റ് സൊല്യൂഷൻ റീജിയൻ തീർന്നില്ല. ഇനി നമുക്ക് മാക്സിമൈസേഷനും മിനിമൈസേഷനും നടത്തണം. മാക്സിമൈസേഷനും മിനിമൈസേഷനും എങ്ങനെ നടത്താം? അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടേബിൾ വരയ്ക്കുക, കോർണർ പോയിന്റ്സ് എടുക്കണം. ദാ ഒരു ടേബിൾ വരച്ച് ഇങ്ങനെയാണ് ടേബിൾ കേട്ടോ. ഇവിടെ കോർണർ പോയിന്റ്സ്, കോർണർ പോയിന്റ് ഇവിടെ ഇസെറ്റ് ഈക്വൽ ടു ആ മെയിൽ എഴുതണേ 17.50x + 7y എന്ന് എഴുതണം കേട്ടോ. എനിക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ കോർണർ പോയിന്റ്സ് ആരൊക്കെയാണ്ട? 0 0 ഇത് 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 ഇല്ല, 0 0 നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. 0 0 ഇട്ടുള്ള 0 0 എന്ന് കിട്ടുള്ളൂ, നോക്കിയില്ലെങ്കിൽ നല്ല എഴുതിക്കോ. കോർണർ പോയിന്റ്സ് ഈ പോയിന്റ് എത്രയാണ്ട? ഇതെത്രയാണ്? 0 4. ഈ പോയിന്റ് എത്രയാണ്ട? 4 0. ഈ പോയിന്റ് എത്രയാണ് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം നല്ല ഗ്രാഫ് പേപ്പർ ആണെങ്കിൽ മാത്രം ഇത്
2 in 4 and 3 ആയിരിക്കാം 4 ആയിരിക്കാം അല്ലേ 2.1 ആയിരിക്കാം 2.2 ആയിരിക്കാം கரெக்ட் നിങ്ങൾ ഗ്രാഫ് 1 2 3 ഒക്കെ വെച്ചാൽ கரெக்ட் ആയിട്ട് ഇല്ല ഗ്രാഫ് പേപ്പർ ആണെങ്കിൽ கரெக்ட் ആയി കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്സ് എടുത്തോണ്ട് എനിക്ക് ഒരു ഉറപ്പില്ല ചിലപ്പോൾ 3 ആകാം ആകാതിരിക്കാം ഓക്കേ അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ രണ്ട് ലൈൻസ് ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇങ്ങനത്തെ പോയിന്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഇങ്ങനത്തെ പോയിന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഗ്രാഫ് ചെയ്യുന്നത് 1 2 3 4 കഴിയുന്ന ചിലപ്പം കിട്ടും പക്ഷെ പോയിന്റ് ആണെങ്കിൽ അവിടെയും ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഇങ്ങനെ രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി സിംപിളി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ് ഇത് ഈ രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് ലൈൻ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി ഈ ലൈൻ ഇക്വേഷൻ ആരാണ് 3x plus y equal to 12 അടുത്ത ലൈൻ ഇക്വേഷൻ ഏതാണ് x plus 3y equal to 12 രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ രണ്ട് ലൈൻസ് സോൾവ് ചെയ്യുക സോൾവ് അറിയാം ഇവിടെ സോൾവ് ചെയ്യാൻ നോക്കിയപ്പോൾ രണ്ടിന്റെ കോഎഫിഷ്യൻസ് സെയിം അല്ല മീൻസ് ഒരു വേരിയബിൾ അവിടെ ഞാൻ എന്ത് ചെയ്തു രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കാണ് സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം ആദ്യത്തെ ഇക്വേഷനിൽ അതേപോലെ തന്നെ എടുത്ത് എഴുതി 3x plus y equal to 12 രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പം എന്തായിട്ട് മാറി 3x plus 9y equal to 36 ഈ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ 3x ഉം ക്യാൻസലായിപ്പോയി വൈ നിന്ന് 9y കുറച്ചപ്പോൾ മൈനസ് 8y 12 മൈനസ് 36 മൈനസ് 24 8 പുറത്ത് പോകുമ്പോൾ വൈ ഈക്വൽ ടു നിങ്ങൾക്ക് 3 എന്ന് കിട്ടി വൈ ഈക്വൽ ടു എത്ര എന്ന് കിട്ടി 3 ഈ വൈ ഈക്വൽ ടു 3 എന്ന് കിട്ടിയതിനെ കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലിടുക ഞാൻ എന്താ ഈ ഇക്വേഷൻ എടുത്തു അപ്പോൾ ഏതാ 3x plus yക്ക് വരും 3 ഒറ 3 equal to 12 3x equal to അപ്പുറത്ത് പോകുമ്പോൾ 9x equal to 3 എന്ന് കിട്ടി അപ്പോൾ ഈ പോയിന്റ് ആരാണ് x3 y3 അപ്പോൾ ഈ പോയിന്റ് ആരാണ് 3 3 എന്ന് കിട്ടി ആ പോയിന്റ് ആരാണ് 3 3 അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് കിട്ടി ആരാണ് 3 3 അടുത്ത പോയിന്റ് ആരാണ് 0 0 0 0 നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കോർണർ പോയിന്റ്സിൽ മനസ്സിലായോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ ആ രണ്ട് ലൈൻസിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുത്ത് എന്താ എപ്പോഴും സോൾവ് ചെയ്യുക ഒരിക്കലും ഗ്രാഫിൽ നിന്ന് നോക്കാതിരിക്കുക കാരണം ഗ്രാഫ് നിങ്ങൾ വരച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്കോ സ്കെയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലോ കറക്റ്റ് വേരിയ സ്ഥലം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഗ്രാഫിൽ നിന്ന് കിട്ടും പോയിന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒരിക്കലും കിട്ടത്തില്ല കാരണം നമ്മൾ ഗ്രാഫ് പേപ്പർ അല്ല യൂസ് ചെയ്യുന്നത് ഒരു 4 വർഷം മുമ്പ് വരെ ഗ്രാഫ് പേപ്പർ ആയിരുന്നു അത് കറക്റ്റ് ആ ഗ്രാഫിൽ നിന്ന് കിട്ടുമായിരുന്നു ഇപ്പം നിങ്ങൾ കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ആ ഗ്രാഫിൽ നിന്ന് കിട്ടിയാലും നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്താലും നിങ്ങൾ എന്ത് ചെയ്യുക ഈ രണ്ട് ഇക്വേഷൻ പരസ്പരം സോൾവ് ചെയ്ത് തന്നെ ആ പോയിന്റ് കൺഫേം ചെയ്യുക മനസ്സിലായോ ക്ലിയർ ആയോ അത്രയേ ഉള്ളൂ ക്ലിയർ അപ്പൊ അത് മൈൻഡിൽ എപ്പോഴും വെച്ചേക്കുക അപ്പൊ നമുക്ക് കോർണർ പോയിന്റ്സ് എല്ലാം കിട്ടി ഇനി കറസ്പോണ്ടി കോർണർ പോയിന്റ്സ് ഇസ്എല്ലിൽ ഇട്ട് കൊടുത്ത് വാല്യൂ കണ്ടുപിടിച്ചാൽ ഐസന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി ഓരോന്ന് ഇട്ട് കൊടു കോർണർ പോയിന്റ്സ് ഓരോന്നിലും ഇട്ട് കൊടുത്ത് കറസ്പോണ്ടി വാല്യൂ കണ്ടുപിടിക്കുന്നത് 0 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 അത് നോക്കേണ്ട ആവശ്യമില്ല ഇത് കൂടെ എക്സിന് വരും 0 വൈക്ക് വരും 4 കൊടുക്കുമ്പോൾ എത്ര ഐസെറ്റ് ഈക്വൽ ടു 28 എന്ന് വരും അടുത്ത് എക്സിന് വരും 4 വൈക്ക് വരും 0 17.5 × 4 അപ്പൊ എത്ര വരും 40 68 70 അടുത്ത 3 3 ഇത് 21 ഇത് 3 കൊടുക്കുമ്പോൾ എത്ര വരും 17.5 × 3 17 34 51 52 52.5 21 അല്ലേ 52.5 21 73.5 അല്ലേ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത്രയും വാല്യൂസ് കിട്ടി കോർണർ പോയിന്റ് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ ഇത്രയാണ് എത്ര 0 70 ക്ലിയർ 3.5 അല്ലെങ്കിൽ 5 0 2 1 ക്ലിയർ ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്ട 73.50 അപ്പം മാക്സിമം പ്രോഫിറ്റ് അറ്റ് എവിടെയാ 3 3 എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ് 3 package of 3 എന്ന് പറഞ്ഞാൽ x3 3 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് x=3 y=3 എക്സ് എന്ന് പറഞ്ഞാൽ ആരാ നമ്മൾ തുടക്കത്തിൽ എടുത്ത ആരാണ് നട്ട്സോ y=ബോൾട്ട് അപ്പൊ എന്താ 3 package of അത് എടുത്ത് എഴുതണം കേട്ടോ ബോൾട്ട് ആൻഡ് 3 package of നട്ട്സ് 3 package volt 3 package nuts ഒരു ദിവസം നിർമ്മിച്ചാലായിരിക്കും അയാളുടെ പ്രോഫിറ്റ് എന്താകുക മാക്സിമൈസ് അങ്ങനെ ആയിരുന്നില്ലേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഹൗ മെനി പാക്കേജ് ഓഫ് ഈച്ച് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഈച്ച് ഡേ ഒരു ദിവസം എത്ര പാക്കേജ് വെച്ച് നിർമ്മിക്കണം അപ്പൊ എന്താണ് 3 package nuts 3 package എന്താണ്
Important ആണ് പഠിക്കാൻ 100% ചോദിക്കും എൽപിപി ഓക്കേ.